സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ മെയ്ദിന റാലിയും യോഗവും സംഘടിപ്പിച്ചു. സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് പി എസ് മോഹനൻ യോഗം ഉദ്ഘാടനം ചെയ്തു. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ മെയ്ദിന റാലിയും യോഗവും സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ എസ്തോസ് ഭവന് മുന്നിൽ ആരംഭിച്ച റാലി നഗരം ചുറ്റി ബി ഒ സിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് പി എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികൾ രാജ്യത്ത് രൂപീകരിക്കപ്പെട്ട, ഞാൻ ആദ്യം സൂചിപ്പിച്ച ശിങ്കാരവേലു ചെട്ടിയാർ അടക്കമുള്ള ആളുകൾ നേതൃത്വം കൊടുത്ത് തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇന്ത്യ രാജ്യത്തെ തൊഴിലാളികൾക്ക് വേണ്ടി ലോകത്താകെ നടത്തിയ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി തൊഴിലാളി സംഘടനകൾ പ്രവർത്തിക്കുന്ന ഒരു സന്ദർഭമാണ്. നമുക്കറിയാം 44 തൊഴിൽ നിയമങ്ങൾ ഇന്ത്യ രാജ്യത്തെ തൊഴിലാളികൾക്ക് വേണ്ടി തൊഴിലാളി സംഘടനകൾ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളിലൂടെ നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നു. ഒരു തൊഴിലാളി അവന് ജോലി ലഭിച്ചാൽ നിശ്ചിത കാലാവധിക്കകം ആ തൊഴിലാളിയുടെ ജോലി സ്ഥിരപ്പെടുത്തി കൊടുക്കൽ, ആ തൊഴിലാളികൾ ജോലി ചെയ്യുമ്പോൾ അവർക്ക് ജോലി ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള പരിരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ, തൊഴിലാളികൾ പണിയെടുക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾ തൊഴിലാളികൾക്ക് കൂടി പ്രയോജനകരമല്ലാത്ത വിധത്തിൽ അടച്ചുപൂട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടായാൽ അങ്ങനെ ഉണ്ടാകുന്ന ആ സാഹചര്യത്തെ നേരിടുന്നതിന് നിയമപരമായി നൽകിയിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ നൽകിയിട്ടുള്ള പരിരക്ഷകൾ, അത്തരത്തിൽ വിവിധ തൊഴിൽ മേഖലകളിൽ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന പരിരക്ഷകൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയ പോരാട്ടത്തിലൂടെ രാജ്യത്തെ തൊഴിലാളികൾ നേടിയെടുത്ത നേട്ടങ്ങളെ ഒന്നൊന്നായി ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യോഗത്തിൽ എ ഐ ടി യു സി മണ്ഡലം പ്രസിഡന്റ് ഇ കെ സുഭാഷ് അധ്യക്ഷനായി. മുൻ എം എൽ എ ബാബു പോൾ, സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ, സി ഐ ടി യു ഏരിയ സെക്രട്ടറി സി കെ സോമൻ, പ്രസിഡന്റ് എം എ സഹീർ, എ ഐ ടി യു സി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എ നവാസ്, എസ് ടി യു മണ്ഡലം പ്രസിഡന്റ് അനസ്, എൻ സി പി മണ്ഡലം പ്രസിഡന്റ് വിൽസൺ നെടുങ്കല്ലിൽ, സി ഐ ടി യു ഏരിയ ജോയിന്റ് സെക്രട്ടറിമാരായ സജി ജോർജ്, കെ ജി അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.